ഹരിശ്രീ ഗണപതായേ നമ ഗുംഗുരുഭ്യോ നമ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ ഭാരതീയാ വിതിരീശരോ ഗിരിജയാവത്മേഷണാവത്മയാ ദേവർദേവപതി സുലോമസുദയാ സാർത്ഥം ഗണേശോഗണേ ഭൂദേവി മരുതപ്രവന്യസല്ലേ സൂര്യാദിവിഖേജര സ്കന്ദസന്ധനവി നവമകർമ്മി രക്ഷന്തു നിക്ഷേപോർ. എല്ലാ മാന്യപ്രേക്ഷകർക്കും ജീവിത ജാതകത്തിലേക്ക് സ്വാഗതം. ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള സുഖ ദുഃഖാദികൾ അവൻ്റെ ജനനസമയത്തെ ഗ്രഹനിലയെ ആശ്രയിച്ചിരിക്കും. ജനനസമയത്തെ രാശി, അതായത് ജാതകം, ആണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ ആരായിത്തീരണമെന്നത് സൃഷ്ടാവ് ജനനസമയത്ത് തന്നെ നിശ്ചയിച്ചിട്ടുണ്ടാവും. ഒരധ്യാപകനായാലും ഡോക്ടറായാലും ശാസ്ത്രജ്ഞനായാലും എല്ലാം നമ്മുടെ ജനനസമയത്തെ ആശ്രയിച്ച് തന്നെയാണ്. ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ എല്ലാം ജനനസമയത്തിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ടാണ് ഞാൻ വിഷുഫലത്തിൽ പറഞ്ഞതുപോലെ ചിലർ പ്രശസ്തരാകുന്നതും മറ്റു ചിലർ ആവാത്തതും. കുന്തിദേവി കർണനെ ഉപേക്ഷിച്ചതുപോലെ ഏതെങ്കിലും കാരണവശാൽ മാതാവിനാൽ ഉപേക്ഷിക്കപ്പെടുന്ന ഒരു യോഗമുണ്ട്. ആരാർക്കജയോ ത്രികോണകേ ചന്ദ്രേർക്കേജ വിസൃജ്യത്തെ അമ്പയാദിഷ്ട അമര രാജമന്ത്രണാ ദീർഘായോ സുഖഭാഗ്യസസ്മൃത. ചൊവ്വയും ശനിയും ഒരു രാശിയും നിൽക്കുക, ഇവരുടെ അഞ്ചിലോ ഒമ്പതിലോ സൂര്യേന്ദ്രന്മാരിലൊരാൾ നിൽക്കുക എന്ന് വന്നാൽ മാതാവിനാൽ ശിശു ഉപേക്ഷിക്കപ്പെടും. ശനിമാറ്റം കുംഭരാശിയിൽ കുജനോടൊപ്പമായി നിൽക്കുകയാണല്ലോ. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ കുഞ്ഞിനെ ഉപേക്ഷിക്കുകയും അന്യദേശത്തൊഴിലാളികൾ അറിയിച്ചത് മൂലം മാതാവിനെ കണ്ടുപിടിക്കുകയും ചെയ്തു. ത്രികോണത്തിൽ നിൽക്കുന്ന യോഗകർത്താവ് ശുഭവീക്ഷിതനെങ്കിൽ ദീർഘായുസ്സോടെ ശിശു ജീവിക്കും. പാപദൃഷ്ടി വന്നാൽ മരിക്കുകയോ ദുഃഖിയായി കാലം കഴിക്കുകയോ ചെയ്യും. മകരക്കൂറ്, കുംഭക്കൂറ്, മീനക്കൂറ് എന്നിവർക്ക് ഈ ശനിമാറ്റത്തിലൂടെ, അതായത് ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, ചതയം, പൂരിട്ടാതി, ഉത്രിട്ടാതി, രേവതി തുടങ്ങിയ നക്ഷത്രങ്ങൾക്ക് ഏഴര ശനിയും ഇടവക്കൂറ്, ചിങ്ങക്കൂറ്, വൃശ്ചികക്കൂറുകാർക്ക് കണ്ടകശനിയുമാണ്. കർക്കിടകക്കൂറുകാർക്ക് അഷ്ടമശനിയുമുണ്ട്. ശനിദോഷത്തിന് പരിഹാരമായി ദാനധർമാദികൾ, ഈശ്വരഭജനം എന്നിവയാണ് പരിഹാരം. നമുക്ക് ഈ ആഴ്ചയിലെ ഫലം പറയാം. അശ്വതീഭരണി കാർത്തികകാലായ മേടക്കൂറുകാർക്ക് ആഴ്ചയുടെ ആദ്യം വളരെ നന്നാണ്. ജോലിയിൽ ഉയർച്ചയുണ്ടാവും. ദീർഘനാളായി ജോലിയിൽ സ്ഥാനക്കയറ്റം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും. മാതൃദുഃഖമുണ്ടാകും. ക്ഷേത്രദർശനം നടത്തും. ആഴ്ച മധ്യ ഗുണപ്രദമാണ്. ഭാവിയിലേക്ക് വേണ്ടി പ്രയത്നിക്കുകയും പിതൃസ്വത്ത് ലഭിക്കുകയും സാമ്പത്തികം വന്നു ചേരുകയും ചെയ്യും. ഉന്നതാധികാരികളുടെ അനുമോദനങ്ങൾ ലഭിക്കും. ആഴ്ച മധ്യമാകട്ടെ ജോലിയിൽ തടസ്സം. വെളിച്ചമില്ലാതെ രാത്രി പുറത്തിറങ്ങരുത്. വിഷഭയമുണ്ടാകുവാൻ സാധ്യതയുണ്ട്. നേത്രരോഗവും ഉദരരോഗവും ഉണ്ടാകാം. ആഴ്ച അവസാനം വളരെ നല്ലതാണ്. ദോഷഫലങ്ങൾക്ക് ക്ഷേത്രദർശനം, ദാനധർമാദികൾ ആണ് പരിഹാരം. കാർത്തിക മുക്കാലെ രോഹിണി മകയിരത്തര വരുന്ന ഇടവക്കൂറുകാർക്ക് ഇളയ സഹോദരന്മാരുമായി കലഹം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വസ്തു പങ്കുവയ്ക്കാനിടയാകുകയും മാതാവ് ശത്രുവായി തീരുകയും ചെയ്യും. അമ്മ ഒരിക്കലും ശത്രുവായി വരാനിടയാവരുത്. മാതൃശാപമുണ്ടാവും. ശാപങ്ങളിൽ ഏറ്റവും വലുത് സ്ത്രീശാപമാണ്. തീർക്കാൻ സാധിക്കില്ല. പക്ഷേ മാതൃശാപം വന്നാലും അമ്മയെ സന്തോഷിപ്പിച്ചാൽ അമ്മ തിരിച്ചു പ്രാർത്ഥിക്കും, ദൈവമേ എൻ്റെ കുഞ്ഞിനൊരാപത്തും വരരുതേ എന്ന്. കൃഷിഗുണമുണ്ടാവും. ആദായമുള്ള പശുക്കളെ വാങ്ങും. ഭൂമി വാങ്ങുകയും പുതിയ ഗ്രഹം നിർമ്മിക്കുകയും ചെയ്യും. ജോലിയിൽ സ്ഥിരപ്പെടുത്തുവാനുള്ള സാധ്യതയുണ്ട്. പുതിയ വ്യാപാരത്തിൽ ഏർപ്പെടാനുള്ള സാധ്യത. ബിസിനസ്സിൽ വിജയമുണ്ടാകും. ആഴ്ച അവസാനം മോശമാണ്. ദുർഗാക്ഷേത്ര ദർശനം നടത്തുകയാണ് പരിഹാരം. മകയിരത്തരയും തിരുവാതിര പുണർതത്തി മുക്കാലും വരുന്ന മിഥുനക്കൂറുകാർക്ക് നാൽക്കാലികളെ വാങ്ങാനുള്ള സാധ്യതയുണ്ട്. ഭൂമി വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വിൽക്കുവാനും ഭൂമി വാങ്ങുവാൻ ശ്രമിക്കുന്നവർക്ക് ഭൂമി വാങ്ങുവാനും ഇടയാകും.
കയ്യിൽ പണം വെച്ച് ഭൂമി വാങ്ങാൻ ആഗ്രഹിച്ച് നടക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഉത്തമമായ ഭൂമി കയ്യിലെത്തിച്ചേരാൻ ഭാഗ്യവും യോഗവും കൂടി വേണം. വാങ്ങുന്ന ഭൂമി നമ്മളെ ആഗ്രഹിക്കണം. ആ ഭൂമിക്ക് നമ്മളോട് ഒരു ബന്ധമുണ്ടാകണം. ഓരോ ഭൂമിയിലും അതിനർഹതപ്പെട്ടവരുടെ പേരുണ്ട്. ആ വ്യക്തിയുടെ കയ്യിൽ എത്തിച്ചേരും വരെ ആ ഭൂമി അയാളെ കാത്തിരിക്കുക തന്നെ ചെയ്യും. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. സേനയിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കാനുള്ള സാധ്യതയുണ്ട്. സൈക്കിൾ പോലെയുള്ള ചെറുവാഹനം ദാനമായി കിട്ടുകയോ വാങ്ങുകയോ ചെയ്യും. മറ്റ് രാജ്യങ്ങൾ സന്ദർശിക്കാനിടവരും. മാതൃബന്ധുക്കളിൽ നിന്ന് ആനുകൂല്യമുണ്ടാവും. മാതാവിൻ്റെ വേർപാട് ദുഃഖമുണ്ടാക്കാനുള്ള ഇടയുണ്ട്. പുതുവസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങാനും ഇടയാവും. പുണർദം കാല പൂയം ആയില്യം വരുന്ന കർക്കിടക കൂറുകാർക്ക് ആഴ്ചയുടെ ആദ്യം ഗുണപ്രദവും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ളവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും രോഗികളായവർക്ക് രോഗശമനം ഉണ്ടാകുകയും മനസ്സിന് ആശ്വാസം ലഭിക്കുകയും ചെയ്യും. യശസ്സുയരും. നല്ല പെരുമാറ്റത്തിലൂടെ മറ്റുള്ളവരുടെ ഇഷ്ടം നേടിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി പ്രയത്നിക്കും. അധ്യാപകർ, നിയമപാലകർ, വക്കീലന്മാർ, ബിസിനസ് എക്സിക്യൂട്ടീവുകൾ എന്നിവർക്ക് ഈ ആഴ്ച ഗുണകരമാണ്. വക്കീലന്മാർക്ക് കേസിലൊക്കെ വിജയമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ആഴ്ചാവസാനം മാതാവിൽ നിന്നും ദുഃഖമുണ്ടാവും. വിദേശയാത്ര ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. സ്ത്രീകളെ അപമാനിക്കാനുള്ള സാഹചര്യം വന്നു ചേരും. സാഹചര്യങ്ങളാണല്ലോ നമ്മെ ഓരോ തെറ്റ് ചെയ്യാനും പ്രേരിപ്പിക്കുന്നത്. വാക്കുകളും മുൻകോപവും നിയന്ത്രിക്കുക. ശാപങ്ങളിൽ പരിഹാരമില്ലാത്ത ഒരു ശാപമാണ് സ്ത്രീശാപം. ഞാൻ നേരത്തെ മുൻപ് പറഞ്ഞിരുന്നുവല്ലോ. സ്ത്രീശാപത്തിൽ തന്നെ കന്യകാശാപവും, അതായത് പതിവ്രതയായ സ്ത്രീയുടെ ശാപം, സുമംഗലി ശാപം, പരിഹാരമേ ഇല്ല. നിസ്സഹായരും ദുർബലരുമായവർ തൻ്റെ ക്രോധവും താപവും ചേർത്ത് ഹൃദയം നൊന്ത് പറയുമ്പോഴാണ് അത് ശാപമായി മാറുന്നത്. അത് ഈ ജന്മം മാത്രമല്ല, ജന്മജന്മാന്തരങ്ങളോളം പിന്തുടരും. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ഈ ജന്മം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്കെന്താ ഇങ്ങനെ അല്ലേ. ജനിക്കുന്ന സമയം ഗ്രഹങ്ങൾ അനിഷ്ടരും നീചരുമായതുകൊണ്ടാണെന്ന് പറയാം. പക്ഷേ എന്തുകൊണ്ടാണ് ആ സമയത്ത് ജനിക്കാൻ കഴിഞ്ഞത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? മകം പൂരം ഉത്രം കാല വരുന്ന ചിങ്ങക്കൂറുകാർക്ക് ആഴ്ചയുടെ ആദ്യം മോശം. അനാവശ്യ ചിലവുകളുണ്ടാവാം, തടസ്സങ്ങൾ വരാം, ഭാര്യാനഷ്ടം ഉണ്ടാകാം. നഷ്ടമെന്നത് വേർപിരിയുക മാത്രമല്ല, വേർപാടും കൂടിയാണ്. സുഖത്തിലും ദുഃഖത്തിലും ഉള്ളതിലും ഇല്ലായ്മയിലും എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ഭാര്യയുടെ വേർപാട് ഒരു പുരുഷനെ സംബന്ധിച്ച് അവൻ്റെ കൂടി മരണമാണ്. ശാരീരികമായ സുഖങ്ങൾക്ക് പണമുണ്ടെങ്കിൽ ആവശ്യം നിറവേറ്റാം. എന്നാൽ മനസ്സ് ലഭിക്കണമെങ്കിൽ ഭാര്യ തന്നെ വേണം. ആഴ്ചയുടെ മധ്യവും അന്ത്യവും ചിങ്ങക്കൂറുകാർക്ക് സന്തോഷമേകും. സുഖസൗകര്യങ്ങൾ വന്നു ചേരും. നല്ല പ്രവൃത്തികൾ ചെയ്ത് മറ്റുള്ളവരുടെ ബഹുമാനം നേടിയെടുക്കും. ബന്ധുജനങ്ങളുടെ സഹായം ഉണ്ടാകും. അഭിമാനിക്കത്തക്ക കാര്യങ്ങളുണ്ടാവും. ഉദാര മനസ്സോടെ മറ്റുള്ളവരെ സഹായിക്കും. വിവിധ വഴികളിലൂടെ ധനാഗമന മാർഗങ്ങൾ വന്നു ചേരും. ആഴ്ച ആദ്യമുള്ള ദോഷഫലങ്ങൾക്ക് ശിവങ്കൽ, ബില്വപത്രാർത്ഥന, മാതാവിന് വയറ് നിറയെ ഭക്ഷണം സ്വന്തം കൈകൊണ്ട് നൽകുക എന്നിവയാണ്. ഏതൊരു വ്യക്തിയുടെയും ദോഷം മാറുവാൻ മാതാപിതാ ഗുരുജനങ്ങളെ സന്തോഷിപ്പിച്ചാൽ മതിയാവും. വൃദ്ധജനങ്ങളെ അവഗണിക്കുന്നതിലൂടെ ദൈവത്തെ തന്നെയാണ് നമ്മൾ അവഗണിക്കുന്നത്. ക്ഷേത്രങ്ങളിൽ പോയി വലിയ വഴിപാടുകൾ ചെയ്താൽ ദൈവം പ്രസാദിക്കുകയില്ല. നമ്മുടെ വയറ്റിൽ കൊള്ളാവുന്ന ഭക്ഷണമേ കഴിക്കാവൂ എന്ന് പറയുന്നത് പോലെ ക്ഷേത്രത്തിലേക്ക് വഴിപാട് ചെയ്യുന്നതിനും ഒരു പരിധിയുണ്ട്. അത് ലംഘിക്കുന്നവർക്കും പിന്നെയും പിന്നെയും പ്രശ്നങ്ങളുമായി ഓടി നടക്കുന്നതും കണ്ടിട്ടുണ്ട്. മാതാപിതാക്കളെ സംരക്ഷിക്കുന്നവരെ ഒരു ശനിദോഷവും ബാധിക്കുന്നത് ഇല്ലെന്നുള്ളത് അനുഭവ സാക്ഷ്യമാണ്. ഉത്രത്തീ മുക്കാൽ അത്തം ചിത്തിരര വരുന്ന കന്നിക്കൂറുകാർക്ക് ആഴ്ച ആദ്യവും അവസാനവും ഗുണപ്രദമാണ്. ഓരോ വ്യക്തികളുടെയും ആഗ്രഹങ്ങൾ പലതാണല്ലേ. ആഗ്രഹങ്ങൾ
ആഴ്ചയുടെ ആദ്യം സഫലമാകും. ജ്യേഷ്ഠന്മാരുടെ സഹായമുണ്ടാകും. ബിസിനസ്സിൽ മികച്ച ലാഭം പ്രതീക്ഷിക്കാം. പുതിയ വാഹനം വാങ്ങും. നൃത്തഗാന രംഗത്തുള്ളവർക്ക് അനുകൂല സമയവും കൂടിയാണ്. തൊഴിൽ രംഗത്ത് പുതിയ ഒരു ആശ്രിതൻ വന്നു ചേരും. ആഴ്ച മധ്യമാകട്ടെ, സർക്കാരിൽ നിന്ന് ചിലവുണ്ടാകും. കേസിലകപ്പെട്ടവർക്ക് ശിക്ഷ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വിവാഹത്തിലൂടെ നഷ്ടങ്ങൾ സംഭവിക്കാം. ആഴ്ച അവസാനം സന്തോഷപ്രദമാണ്. യശസ്സുയരും, സുഖസൗകര്യങ്ങൾ വർദ്ധിക്കും, മറ്റുള്ളവർ ബഹുമാനിക്കും. ചിത്തിരാര ചോതി വിശാഖത്തിൽ മുക്കാൽ വരുന്ന തുലാക്കൂറുകാർക്ക് ആഴ്ചയുടെ ആദ്യ മധ്യങ്ങൾ ഗുണപ്രദവും ആഴ്ച അവസാനം ദോഷകാലവും ആകുന്നു. പൊടുന്നനെ ലഭിക്കുന്ന വലിയ പ്രശസ്തി. മെഡിക്കൽ രംഗത്തുള്ളവർക്കും ഔഷധം കൈകാര്യം ചെയ്യുന്നവർക്കും ഗുണപ്രദം. അധികാരമുള്ള ജോലി ലഭിക്കും. ആജ്ഞാശക്തി ഉണ്ടാകും. നട്ടെല്ല് സംബന്ധ രോഗികൾക്ക് ആശ്വാസം ലഭിക്കും. ചികിത്സയിൽ ഉത്തമനും കൈപുണ്യവുമുള്ള ഒരു ഡോക്ടറുടെ സേവനം ലഭിക്കും. രോഗികൾക്ക് ആശ്വാസപ്രദമായിരിക്കും ഈ ആഴ്ച. ആതുര സേവനം എന്നത് ഒരു ചടങ്ങല്ല, മാനവസേവയാണ്. ദൈവാധീനമുള്ള ഒരു ഡോക്ടർ ഒന്ന് സ്പർശിച്ചാൽ തന്നെ രോഗം മാറും. രാഷ്ട്രീയ സാമൂഹിക സാമുദായിക രംഗങ്ങളിലുള്ളവർക്ക് ആഴ്ച ആദ്യ മധ്യങ്ങൾ വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കും. ഏർപ്പെടുന്ന കാര്യങ്ങൾ വിജയിക്കും. ആഭരണശാല ജോലിക്കാർക്കും വാഹനാദികൾ കൈകാര്യം ചെയ്യുന്നവർക്കും സന്തോഷപ്രദമാണ്. ബിസിനസ്സുകാർക്ക് ലാഭം ഉണ്ടാകും. നല്ല വാർത്തകൾ കേൾക്കും. പൊതുവെ സന്തോഷപ്രദമാണ്. ആഴ്ച അവസാനം തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പോലീസ് കേസും പൊതുജന ശത്രുത്വവും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടതുകൊണ്ട് ക്ഷേത്ര ദർശനവും ദാനധർമാദികളും സമുദ്ര സ്നാനവും ഒക്കെ അതിൻ്റെ പരിഹാര മാർഗമാവുന്നു. കുടുംബക്ഷേത്ര ദർശനം ചെയ്യുന്നത് ആണ് ഏറ്റവും പ്രധാനം. സൗന്ദര്യലഹരി സ്തോത്രം ജപിക്കുക, സർപ്പദേഹങ്ങൾക്ക് ദീപം തെളിക്കുക എന്നിവയും പരിഹാരമാണ്. ഗുരുവിൻ്റെ അനിഷ്ടഭാവത്തിന് മഞ്ഞ ചരട് കയ്യിൽ കെട്ടുന്നത് നല്ലതാണ്. വിശാഖം കാല അനിഴം തൃക്കേട വരുന്ന വൃശ്ചികക്കൂറുകാർക്ക്, ഈ നക്ഷത്രക്കാർക്ക് ആഴ്ച ആദ്യം വളരെ മോശമാണ്. ആഴ്ച മധ്യവും ആഴ്ച അവസാനവും ദാനധർമാദികളാകുന്ന ഭൂതദയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ധനാഗമനം ഉണ്ടാകുകയും വിവിധ തരത്തിൽ ഉള്ള ധനാഗമനം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. ചിട്ടി വീഴുക, ലോട്ടറി അടിക്കുക എന്നിവയിലൂടെ ആണ് ധനം വന്നു ചേരാനുള്ള സാധ്യത. തീർത്ഥയാത്ര ചെയ്യാം. വലിയ പ്രശസ്തി ഉണ്ടാകും. നന്മതിന്മകൾ വേർതിരിച്ചറിയാനുള്ള കഴിവുണ്ടാകും. വരുമാനം വർദ്ധിക്കുകയും നഷ്ടമായ വസ്തുക്കൾ തിരികെ ലഭിക്കുകയും ചെയ്യും. വൃശ്ചികക്കൂറുകാർക്ക് ആഴ്ചയിൽ അനുഭവ ഗുണങ്ങൾ ഏറെയാണ്. മൂലം പൂരടം മുത്രാടത്തിക്കാൽ വരുന്ന ധനുക്കൂറുകാർക്ക് ആഴ്ച ആദ്യം ഗുണപ്രദമാണ്. ആഴ്ച മധ്യം ദോഷമാണ്. തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും രോഗദുരിതങ്ങളും പുതിയ ശത്രുത്വവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആഴ്ചയുടെ അവസാനം വളരെ നല്ലതാണ്. പേരക്കുട്ടികളുമായിട്ട് സന്തോഷത്തിൽ ഏർപ്പെടുവാനും കുടുംബത്തിൻ്റെ ശ്രേയസ്സിനും ഐക്യതയ്ക്കും വേണ്ടി പ്രവർത്തിക്കാനും സാധിക്കും. കൃഷിഗുണവും ഉണ്ടാകും. സാമ്പത്തിക ലാഭം ഉണ്ടാകും. തൊഴിൽ നിന്ന് നേട്ടമുണ്ടാകും. വൈദ്യവൃത്തിയിൽ ഏർപ്പെടുന്നവർക്ക് ദൈവാധീനം ഉണ്ടാകുകയും ചെയ്യുന്ന പ്രവൃത്തിയിൽ ഗുണമുണ്ടാകുകയും ചെയ്യും. ഉത്രാടത്തിമുക്കാൽ തിരുവോണം അവിട്ടത്തര വരുന്ന മകരക്കൂറുകാർക്ക് ന്യായമായ മാർഗത്തിൽ നിന്നും വ്യതിചലിക്കാനുള്ള സാധ്യതയുണ്ട്. ഇഷ്ടഭക്ഷണം കഴിക്കാൻ സാധിക്കും. ഇഷ്ടഭക്ഷണം കഴിക്കാൻ സാധിക്കുക ഒരുപക്ഷെ രോഗികൾക്കും ദരിദ്രർക്കുമായിരിക്കും അല്ലേ. അപ്പോൾ രോഗശമനം ഉണ്ടായ ഒരാൾക്ക് തനിക്കിഷ്ടമായ ഭക്ഷണം കഴിക്കാം. ദാരിദ്ര്യ ദുഃഖമുള്ളവർക്ക് അതിന് ശമനവും ഉണ്ടാകും. വസ്ത്രവ്യാപാര രംഗത്തുള്ളവർക്ക് ഗുണപ്രദമാണ്. ആഴ്ചമധ്യ മോശമാകുന്നു. ആഴ്ചമധ്യം കലഹവും ഭയവും മറ്റു ദുരിതങ്ങളും എന്നറിഞ്ഞ് ക്ഷേത്ര ദർശനം, ദാനധർമാദികൾ, രോഗികൾക്കും അവശജനങ്ങൾക്കും വൃദ്ധർക്കും അന്നദാനം നടത്തുക എന്നിവ ആണ് പരിഹാര മാർഗം. ഏഴരശനി കാലമാകിയാൽ ശനിദോഷത്തിന് ഗുരുജനങ്ങളുടെ പ്രീതിയാണ് അത്യാവശ്യം വേണ്ടത്. ആഞ്ജനേയ ഭജനവും മാതാപിതാക്കളെ സീതാ ശ്രീരാമന്മാരായി വിചാരിച്ചാൽ ശനിദോഷം മാറുന്നതാണ്. ആഴ്ച അവസാനം ഗുണപ്രദമാകുന്നു. അവിട്ടത്തരയും ചതയം പൂരിട്ടാതി മുക്കാൽ വരുന്ന കുംഭക്കൂറുകാർക്ക് ആഴ്ച ഗുണപ്രദമാണ്.
ആഴ്ചയുടെ അവസാനം ജലത്തിൽ നിന്ന് ഉപദ്രവം ഉണ്ടാവാം. കായലിലും മറ്റു ജലത്തിലും ഇറങ്ങി ജോലി ചെയ്യുന്നവർക്ക് മേൽപ്പറഞ്ഞ നക്ഷത്രത്തിലുള്ളവർ സൂക്ഷിക്കേണ്ടതാണ്. സ്വർണം പണം എന്നിവ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഏഴര ശനിയും ജന്മശനിയും ആയതിനാൽ സത്പ്രവൃത്തികൾ ചെയ്യേണ്ടതാണ്. ദാനധർമാദികളാണ് ഏറ്റവും പ്രധാനം. രോഗികൾക്ക് മരുന്ന്, വസ്ത്രം, ഭക്ഷണം എന്നിവ നൽകുന്നത് ശനിദോഷത്തിൽ നിന്നും മുക്തി നേടാനുള്ള കാരണമാകും. അഭിപ്രായ വ്യത്യാസം മൂലം അധികാരനാശമുണ്ടാകുകയും ജോലിസ്ഥലങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം. സഹപ്രവർത്തകരുടെ ചതിയിൽപ്പെട്ട് ജോലിയിൽ നിന്ന് നിഷ്കാസിതരാവാം. കൂടെ നിന്നവർ സ്ഥാനമാനങ്ങൾക്കായി ചതിക്കും. ആരെയും അമിതമായി വിശ്വസിക്കരുത്. ഒരു കാര്യവും ആരോടും പറയരുത്. ഐ ടി മേഖലകളിൽ ജോലി ചെയ്യുന്ന കുംഭക്കൂറുകാരൻ ശ്രദ്ധിക്കുക. സഹപ്രവർത്തകരുടെ ചതിവിൽപ്പെടാനുള്ള സാധ്യത ബലമായി നിൽക്കുന്നു. അവർ ഒറ്റക്കെട്ടായി നിന്ന് ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. വാഹനയാത്ര സൂക്ഷിക്കണം. പ്രാർത്ഥന ഏറെ ആവശ്യമുള്ള സമയമാണ്. പൂരിട്ടാതി കാൽ ഉത്തിരട്ടാതി രേവതി വരുന്ന മീനക്കൂറുകാർക്ക് സന്താനഭാഗ്യം ഉണ്ടാകും. ക്ഷേത്ര ദർശനം നടത്തും. ശുഭമായ സംഭാഷണം നടത്തും. പുത്രന്മാരിൽ നിന്നും ഗുണമുണ്ടാകും. സ്വത്ത് ഭാഗം വയ്ക്കും. സർക്കാരിൻ്റെ അനുമോദനം ലഭിക്കും. അധ്യാപന രംഗത്തേക്ക് തിരിയും. ശിഷ്യസമ്പത്ത് ഉണ്ടാകും. അന്നദാനം നടത്താനുള്ള സാധ്യതയുണ്ട്. സൽപ്പേരുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിവാദ തടസ്സങ്ങൾ മാറും. വ്യാപാരാഭിവൃദ്ധി ഉണ്ടാകും. ആഗ്രഹങ്ങൾ സാധിക്കപ്പെടും. സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും. ഈ ആഴ്ചത്തെ ഫലമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. പല സമയത്ത് ജനിക്കുന്നവർക്കും ദശാകാലങ്ങളുടെ ദോഷങ്ങളൊക്കെ ഉള്ളവർക്കും എല്ലാവർക്കും ഒന്നും ഇതിൻ്റെ പൂർണ്ണമായ ഫലം കിട്ടണമെന്നില്ല. പിന്നെ ജനിക്കുന്ന സമയത്തുള്ള ഗ്രഹങ്ങളുടെ വ്യത്യാസങ്ങൾ, മോശമായ അല്ലെങ്കിൽ നീചരാശി നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദോഷവശങ്ങളും ദോഷഫലങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരും. ഇത് ഒന്ന് ആകെയുള്ള ഒരു ആഴ്ചയുടെ നക്ഷത്രങ്ങളുടെ ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങൾ, എന്തെങ്കിലും സംശയനിവാരണം നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. എൻ്റെ ഫോൺ നമ്പർ 8075671750 എന്നാണ്. അതിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് നേരിൽ കാണാൻ വരണമെന്നുണ്ടെങ്കിൽ നേരിൽ വരാം. അല്ലാത്ത ആൾക്കാർക്ക് വിളിച്ച് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. എല്ലാവർക്കും ആയിരാരോഗ്യ സൗഖ്യവും നന്മയും ഐശ്വര്യവും മനസ്സന്തോഷവും രോഗശമനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ നമസ്കാരം.